ഉച്ചയ്ക്ക് ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം കണ്ടൻറ്റും ഇല്ല. അപ്പോൾ പിന്നെ കിടന്ന് ഉറങ്ങിക്കളയാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ചുമ്മാ യൂട്യൂബ് തുറന്നിട്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്ന് ചുമ്മാ കയറി നോക്കിയാക്കിയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കയറി നോക്കി. കയറി നോക്കിയ സമയത്ത് നമ്പർ വണ്ണിൽ ട്രെൻഡിങ്ങിൽ കിടക്കുന്നത് സൂറായി പോട്ടറിൻ്റെ ട്രെയിലറാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ സൂര്യയുടെ ഫാനാണ്. അപ്പം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ പടവും കാര്യങ്ങളൊന്നും അധികം ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഈ ഒരു പടയപ്പട റിലീസ് ചെയ്യുന്നതെന്നുള്ളതൊന്നും ചിന്തയും കാര്യങ്ങളൊന്നും തലയിലോട്ട് പോയില്ല. അപ്പോൾ ചുമ്മാ ഇത് പെട്ടെന്ന് ട്രെൻഡിങ് നമ്പർ വണ്ണിൽ കണ്ട സമയത്ത് ഓക്കെ സൂര്യയുടെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് കയറി നോക്കി ട്രെയിലർ കണ്ടു. റിവ്യൂ ആയിട്ടൊന്നും പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല, റിവ്യൂ പറയാൻ അവിടെ വേറെ ആൾക്കാരെ കണ്ടില്ല, അത് അവർ ചെയ്തോളുമല്ലോ. അപ്പോൾ ഇതിലെനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം, അതിനൊരു കാരണമുണ്ട്. കാരണം അതിൻ്റെ ബീജിയം വേറെ ലെവലാണ്, സീരിയസ്ലി. കാരണം ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ബീജിയമാണ്. കാരണം കേട്ടാൽ തന്നെ ഭയങ്കര ഗൂസ്ബംസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും തിയേറ്ററിൽ പോയിട്ട് പക്ഷേ തിയേറ്ററിലല്ല, സോറി, ഇപ്പോൾ മൂവി ഇപ്പോൾ റിലീസായി കഴിഞ്ഞാലും ഈ തിയേറ്ററിൽ പോയി കാണാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമ്മൾ മിസ് ചെയ്യും. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സീരിയസ്ലി മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിപ്പോൾ എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കുമല്ലോ റിലീസ്. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമസോൺ പ്രൈം എന്ന് എടുത്തിട്ട് എങ്ങനെയെങ്കിലും കുത്തിയിട്ട് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് നല്ല വോളത്തിലിട്ട് കാണേണ്ട ഒരു പടമാണ് ഈ സൂറായി പോട്ടർ എന്ന് ഞാൻ സീരിയസ്ലി വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ ഒരു ട്രെയിലറിൽ തന്നെ ആ ഒരു ക്വാളിറ്റി എടുത്ത് കാണിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, അതിൻ്റെ ഒരു ബീജിയം ആണെന്നുണ്ടെങ്കിലും അതിലൊരു ഈ സൂര്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആക്ടർക്ക്, ഇപ്പോൾ ഈ കമലഹാസൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് കമലഹാസൻ്റെ ഒരു വോയിസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂര്യയുടെ ഒരു വോയിസാണ്. കാരണം നല്ലൊരു ഗാംഭീര്യമുള്ളൊരു ശബ്ദമാണ്, ഭയങ്കര കട്ടിയുണ്ട്, കട്ടിയുള്ളൊരു വോയിസാണ്. അപ്പോൾ ഇതിലുള്ളൊരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഈ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. കാരണം ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഡയലോഗിന് പറ്റുന്നൊരു, ആ ഡയലോഗ് ഡെലിവറിക്ക് പറ്റുന്നൊരു വോയിസും മോഡുലേഷൻസും കാര്യങ്ങളൊക്കെ പുള്ളി കൊടുക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. പിന്നെ ഇത് ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യയുടെ ഹേറ്റേഴ്സ് ഒരിക്കലും അവിടെ പോയിട്ട് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും കൊണ്ടൊന്നുമല്ല, ഇത് ഇവർ പോയി കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചീത്തവിളിയും തെറിവിളിയും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിച്ച് എന്തെങ്കിലുമൊക്കെ, അങ്ങനെയാണല്ലോ ചില ഫാൻസ്, എല്ലാവരും പറയുന്നില്ല, എന്നാലും ചില ഫാൻസൊക്കെ അങ്ങനെയാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ പല ആൾക്കാർക്കും സൂര്യനെ കളിയാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. കളിയാക്കുന്നതിൻ്റെ എന്തിൻ്റെ ബേസിലാണ് കളിയാക്കുന്നത്? ഹൈറ്റിൻ്റെ ബേസിൽ കളിയാക്കും. അതേപോലെ ലാസ്റ്റ് ഇറങ്ങിയ കുറേ പടങ്ങളൊക്കെ പൊട്ടി പൊട്ടി എന്ന് തന്നെ പറയാം. പൊട്ടി എന്നല്ല, ഒരു ആവറേജ് കളക്ഷൻ ആണെങ്കിൽ വലിയൊരു ഗ്രോസിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ട് കളിയാക്കാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് ഹൈറ്റ് വെച്ചിട്ടാണ് കളിയാക്കുന്നത്. ഇതൊക്കെ ഉള്ളൂ പുള്ളിക്കാരനെ കളിയാക്കാൻ. ഒരിക്കലും പുള്ളിയുടെ ആക്ടിങ് സ്കില്ലിനെ വെച്ചിട്ട് ഒരിക്കലും കളിയാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊരു കണക്കിന് നോക്കുകയാണെങ്കിൽ ബോഡി ഷേമിംഗ് മാത്രമേ പുള്ളിക്കാരനെതിരെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏതോ ഒരു തമിഴ് ചാനലിൽ തന്നെ ഏതോ രണ്ട് ആങ്കേഴ്സ് ചേർന്നിട്ട് പുള്ളിയുടെ ഹൈറ്റിനെ വെച്ച് കളിയാക്കി പറഞ്ഞിട്ട് എന്തൊക്കെ വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ് പണ്ട്. അപ്പം ഈ ഒരു സൂറായി പോട്ടർ എന്ന് പറഞ്ഞ പടം സീരിയസ്ലി ഭയങ്കര ഒരു നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെടുത്തൊരു പടമാണെന്നുള്ള കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ബി ജി എം ആണെന്നുണ്ടെങ്കിൽ, അത് കാണാൻ നല്ല നല്ലൊരു ഭംഗിയുണ്ട്. സീരിയസ്ലി ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാനുള്ള സാധ്യത നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം വേറെ ലെവൽ ട്രെയിലർ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം, നിങ്ങളുടെ അടുത്ത് കണ്ടു നോക്കും. സീരിയസ്ലി മാൻ അടിപൊളി, ഒരു രക്ഷയില്ല. വാവ്.